ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ നിറത്തിലുമുള്ള ഒരു ലഡു ആയിട്ടാണ് വരുന്നത്. നല്ല രുചികരമായ ലഡുവാണ് ഇത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പരിയാണ്. ആ നുറുക്ക് ഗോതമ്പരി നമ്മുടെ മെഷറിംഗ് കപ്പ് ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിലാണ് നമ്മൾ അളന്നെടുക്കുന്നത്. അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അളവൊക്കെ തെറ്റും. അപ്പോൾ ഗ്ലാസ് മാറ്റി വയ്ക്കാം. പിന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗോതമ്പരി നന്നായിട്ട് കഴുകേണ്ടതുണ്ട്. അപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകുക. അതിൽ കരടോളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി കളയുക. അങ്ങനെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് കഴുകണം കേട്ടോ റേഷൻ കടയിൽ നിന്ന് ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ ആ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര നന്നായിട്ട് പൊടിക്കേണ്ടതുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക ഇത്രയും ആവശ്യമുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. അതിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് വരട്ടെ. എന്നിട്ട് അതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂക്കണ വരെ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മൂത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ബ്രൗൺ നിറമായി മാവാൻ കാത്തിരിക്കാം നമുക്ക്. അപ്പോൾ ഏകദേശമായി. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമ്മുടെ ഊറ്റിയച്ച നുറുക്ക് ഗോതമ്പരി ഇടാം. ഇതിൽ അത്യാവശ്യം നെയ്യുണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ നമുക്കിത് വേവിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടും വേവിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരേ ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ വേവിക്കുകയാണ്. രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഗ്ലാസ് തന്നെയാണ്. ആ ഗ്ലാസ്സിൽ തന്നെ വെള്ളം എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അളവ് കറക്റ്റാവില്ല, സാധനം ശരിയാവില്ല. അതുകൊണ്ടാണ് അതേ ഗ്ലാസ് തന്നെ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ച് ഇനി നമുക്കിത് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ അത് ആദ്യം അടച്ചേക്കണം കേട്ടോ. അടച്ചിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ അടച്ചു, ഒരു 10 മിനിറ്റ് വേവിച്ചു. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏലക്കപ്പൊടി, ഏലക്ക ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏലക്ക ഇട്ടുണ്ട്. ഏലക്ക ഇട്ടാൽ ഒരു നല്ല മണമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മിക്സിയിൽ പൊടിച്ച നമ്മുടെ പഞ്ചസാരയാണ്. പഞ്ചസാര പൊടി അതിലേക്ക് ഇടാം. പഞ്ചസാര അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, ഞാനിത് പൊടിച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇടുമ്പോൾ വെള്ളം അധികമായിട്ട് വരും. പൊടിക്കുമ്പോൾ അത്രയും അധികം ജാസ്തി വെള്ളം വരില്ല, കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓറഞ്ച് കളറുണ്ടെങ്കിൽ, ഫുഡ് കളറുണ്ടെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് അതില്ല. അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി അധികം ഇട്ടാലും ഒരു ചായ വരും. അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആദ്യം അര സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ കളർ വന്നില്ല. പിന്നെ അര സ്പൂൺ കൂടി ഇട്ടു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടി ഇട്ട് ഇതിലിടാം. അത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയുടെ ലായനിയിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ വെള്ളം കൂർന്ന് വരുന്നുണ്ട്. ഇന്ന് ലേശം നമ്മൾ ഉപ്പും കൂടി ഉണ്ട്. നമ്മുടെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു നുള്ളിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വെള്ളം മാറ്റുന്ന വരെ യോജിപ്പിക്കാം. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങനെ പാനിൻ്റെ അവിടെ നിന്ന് പുറന്നൊക്കെ നമ്മൾ നുറുക്ക് ഗോതമ്പും പഞ്ചസാരയും അണ്ടിപ്പരിപ്പും കൂടി ഇങ്ങനെ ഏകദേശം യോജിച്ച് വരുന്നുണ്ട്. അപ്പോൾ നാല് ഭാഗത്തു നിന്നും ഇങ്ങനെ വിട്ട് വന്നാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. വേറെ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ചൂടാറിയിട്ട് നമുക്ക് ലഡുവിൻ്റെ രൂപത്തിൽ ഉരുണ്ടിട്ടാണെങ്കിൽ ഉരുണ്ടിട്ട്, മിക്കവാറും ലഡു നമ്മൾ ഉരുണ്ടിട്ടാണല്ലോ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഉരുണ്ട രൂപത്തിൽ കൈ കൊണ്ട് ഉരുട്ടി ഉണ്ടാക്കാം. അപ്പോൾ അത് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് ഉരുളകളാക്കി മാറ്റാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. എന്നാലും ഇളം ചൂടായപ്പോൾ ഞങ്ങൾ ഉരുട്ടാൻ തുടങ്ങി. അപ്പോൾ രണ്ട് മൂന്ന് ആയിക്കുമ്പോൾ കയ്യിൽ ഇത് കുഴഞ്ഞു തുടങ്ങി. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ട് ഉരുട്ടിയപ്പോൾ നന്നായിട്ട് കറക്റ്റ് ഷേപ്പിൽ വന്നു. അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി, നന്നായിട്ട് വരും. ഇപ്പം നമ്മുടെ ലഡു ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഡു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.